വേൾഡ് കപ്പ് ജയിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു ഇന്ത്യൻ ക്രിക്കറ്റർ എന്ന് പറഞ്ഞാൽ അത് ചെറിയ ഒരു കാര്യമല്ല എന്ന് എനിക്ക് തന്നെ മനസ്സിലായ ഒരു കാര്യം. കേരള രഞ്ജി ട്രോഫി ടീമിൽ കളിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാൾ വേൾഡ് കപ്പ് ടീം ജയിക്കുന്ന ടീമിൻ്റെ ഒരു ഭാഗമായിരുന്നു വലിയൊരു സന്തോഷം നൽകിയ ഒരു കാര്യം തന്നെയാണ്. ന്യൂസിലൻഡ് മുതൽ വെസ്റ്റ് ഇൻഡീസ് വരെ പോകുമ്പോൾ അവിടെ നമ്മുടെ നാട്ടുകാരുണ്ട്, എടാ മോനെ കളിയടാ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതൊക്കെ ചെറിയ അച്ഛൻ്റെ അമ്മയുടെ കൂടെ കുറച്ച് കപ്പയും മീനൊക്കെ കഴിച്ച്. പിന്നെ ചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ കപ്പയായിരുന്നു. വൈറ്റ് ബോൾ മാത്രമല്ല റെഡ് ബോളും കളിക്കാൻ ആഗ്രഹമുണ്ട്. കളിക്കാൻ വിളിച്ചാൽ പോയി കളിക്കും ചേട്ടാ, ഇല്ലെങ്കിൽ കളിക്കില്ല. ചേട്ടനാണെന്നാണ് ഞാൻ കേട്ടത്. എങ്ങനെയുണ്ടായിരുന്നു ഈ ടൂർ ഒന്ന് പറയും വിശേഷങ്ങൾ? വിശേഷം എന്തിൻ്റെ? കഴിഞ്ഞ ടൂറും കഴിഞ്ഞ വിശേഷം ഭയങ്കര നല്ലൊരു കരിയറിൽ ഏറ്റവും നല്ലൊരു കഴിഞ്ഞ മൂന്നാല് മാസമാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ഐ പി എല്ലിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ ഐ പി എൽ നല്ലപോലെ ചെയ്യാൻ പറ്റി, നമ്മുടെ വിചാരിച്ചത്ര ഫൈനലിന് എത്താൻ പറ്റില്ല ടീമിന്, പക്ഷേ ബാക്കി കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ടീമിനും എനിക്കും കാഴ്ചവെക്കാൻ പറ്റി. അത് കാരണം വേൾഡ് കപ്പിലൊരു സ്ഥാനം കിട്ടിയത് വലിയൊരു ഒരു ഡ്രീം സക്സസ് ആയിട്ടാണ് എനിക്ക് കണ്ടത്. അപ്പോൾ കുറേ വർഷങ്ങളുണ്ട്, പണ്ട് കളിക്കുമ്പോഴൊക്കെ ഇന്ത്യ ടീമിന് കളിക്കണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ ഇന്ത്യ ടീമിന് കളിച്ചു കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമായിരുന്നു വേൾഡ് കപ്പ് ടീമിൽ കയറണമെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഒരു മൂന്നാല് വർഷം മുമ്പേ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. മെയിനായിട്ട് ഈ വൺ ഡേ നമ്മൾ നടന്ന വേൾഡ് കപ്പ് കളിക്കണമെന്നായിരുന്നു ഡ്രീം ചെയ്തത്. പക്ഷേ മുകളിൽ നാള് വിചാരിച്ച ടി ട്വൻ്റി ടീമിൽ വരണമെന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ടി ട്വൻ്റി ടീമിനെ ഒരു വേൾഡ് കപ്പ് ഒരു മലയാളിയായിട്ട് ടീമിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റി. ആ ഒരു മാസം ഇന്ത്യൻ ടീം ക്യാപ്റ്റനും ഡ്രസ്സിങ് റൂമിലും ആ പ്രഷറിൻ്റെ കൂടെ മുകളിലും താഴെയും എല്ലാം ഒരു വേൾഡ് കപ്പ് എക്സ്പീരിയൻസ് എന്താണ് കറക്റ്റായിട്ട് കൂടെ ഇരുന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അത് ഒരു കരിയറിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അത് വേൾഡ് കപ്പ് ജയിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു ഇന്ത്യൻ ക്രിക്കറ്റർ എന്ന് പറഞ്ഞാൽ അത് ചെറിയ ഒരു കാര്യമല്ല എന്ന് എനിക്ക് തന്നെ മനസ്സിലായ ഒരു കാര്യം. നമ്മളൊരു ഡെയിലി പ്രഷറും ഡെയിലി അച്ചീവ്മെൻറ്റ്സിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഓവറോൾ പിക്ചർ നമ്മൾ എപ്പോഴും കാണാറില്ല. അപ്പോൾ എനിക്കൊന്ന് ബാക്കിൽ നിന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള രഞ്ജി ട്രോഫി ടീമിൽ കളിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാൾ വേൾഡ് കപ്പ് ടീം ജയിക്കുന്ന ടീമിൻ്റെ ഒരു ഭാഗമായിരുന്നു വലിയൊരു സന്തോഷം നൽകിയ ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ ക്രിക്കറ്റിൽ പിന്നെ അത് കഴിഞ്ഞ വിശേഷങ്ങൾ ഒരു ഒരാഴ്ച ഫാമിലിയുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ പോയി അച്ഛൻ്റെ അമ്മയുടെ കൂടെ കുറച്ച് ദിവസം കപ്പയും മീനൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് സിംബാബ്വെ ടൂറ് പോയായിരുന്നു, അവിടെ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റി. പിന്നെ ശ്രീലങ്ക ടൂറിൽ പോയപ്പോൾ അവിടെ അത്ര വിചാരിച്ച പോലെ പറ്റിയില്ല. അപ്പോൾ കുഴപ്പമില്ലാതെ ഫിറ്റ്നസ്സും ട്രെയിനിങ്ങും എല്ലാം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഈ മുകളിൽ നിന്ന് ഒരാൾ വിചാരിച്ചുകൊണ്ടാണ് ടി ട്വൻ്റി കിട്ടിയെന്ന് പറഞ്ഞു. മുകളിൽ നിന്ന് ഒരാൾ വിചാരിച്ചുകൊണ്ടാണ് ഇതിനെ തന്നെ അല്ലേ സഞ്ജു ഉദ്ദേശിക്കുന്നത്? അതെ, ഉറപ്പായിട്ടും. ചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ കറക്റ്റ്. സഞ്ജു, BCCI ഇപ്പോൾ നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കണം എന്നുള്ളത് ഒരു നിശ്ചിതമായിട്ടുള്ള വ്യവസ്ഥിതിയായിട്ട് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ സഞ്ജു 2020 ടീമിലുണ്ട്, ഏകദിന ടീമിലുണ്ട്, വൈറ്റ് ബോൾ ക്രിക്കറ്റാണ് സഞ്ജു കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. റെഡ് ബോൾ ക്രിക്കറ്റിലേക്ക്, ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് സഞ്ജുവിൻ്റെ ഇന്ത്യൻ ടീമിലേക്ക് വരണം, അങ്ങനെ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് സഞ്ജു എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ സഞ്ജുവിൻ്റെ ആഗ്രഹത്തിൽ സഞ്ജു എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് റെഡ് ബോൾ ക്രിക്കറ്റിലേക്ക്? കണ്ടതിൽ സന്തോഷം. കുറേ നാളായി നമ്മൾ എല്ലാവരും കാണുമ്പോൾ വൈറ്റ് ബോൾ ടീമിലേക്ക് കിട്ടുന്നുള്ളൂ, സഞ്ജു വൈറ്റ് ബോൾ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്ന കൂട്ടിലെന്നുള്ളൊരു സംസാരം ഉണ്ടാവും. പക്ഷെ ഞാൻ കുറേ വർഷങ്ങളായിട്ട് രഞ്ജി ട്രോഫി കേരളത്തിന് വേണ്ടി എല്ലാ മാച്ചസും പറ്റുന്ന എല്ലാ മാച്ചും കളിക്കുന്നുണ്ട്, അവൈലബിൾ ആവുന്ന മാച്ചസ് കളിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പ്രായം വെച്ച് നോക്കുമ്പോൾ ഒരു ഫോർമാറ്റ് ഫോക്കസ് ചെയ്യുന്ന ആളല്ല ഞാൻ. അപ്പോൾ മൂന്ന് ഫോർമാറ്റും ഇന്ത്യക്ക് വേണ്ടി കളിക്കണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രാക്ടീസും ട്രെയിനിങ്ങും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ മൂന്ന് ഫോർമാറ്റിന് വേണ്ടിയും പെർഫോം ചെയ്യാനും അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈറ്റ് ബോൾ മാത്രമല്ല റെഡ് ബോളും കളിക്കാൻ ആഗ്രഹമുണ്ട്. അടുത്ത രഞ്ജി സീസണിന് വേണ്ടിയിട്ടുള്ള ഒരു കേരളത്തിൻ്റെ ഒരു ചാൻസ്, കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് രഞ്ജി സീസണുകളിലായിട്ട് നമ്മൾ നല്ല പെർഫോമൻസ് ആണ്, കേരളം ടീം എന്ന നിലയ്ക്ക് വളരെയധികം മുന്നോട്ട് വരുന്നുണ്ട്, നോക്കൗട്ട് ഘട്ടത്തിൽ ഒരു സ്ഥിരം സ്ഥാനം കേരളത്തിന് കിട്ടുന്നുണ്ട്. അപ്പം സഞ്ജുവിൻ്റെ ഒരു ക്യാപ്റ്റൻസിയിൽ നമ്മൾ കേരളം രഞ്ജി ട്രോഫിയിലേക്ക് കിരീടം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക്, അത്രയൊക്കെ ഒരു സ്വപ്നത്തിലേക്ക് നമുക്കിനി ഒരുപാട് സഞ്ചരിക്കാനുണ്ടോ, അതോ നമ്മൾ ആ ഒരു പാതയിലാണോ? ഓൾമോസ്റ്റ് ഭയങ്കര അടുത്താണ്. അപ്പോൾ നമ്മൾ പണ്ട് കളിക്കുമ്പോൾ കേരളം ക്വാളിഫൈ ചെയ്യുന്നതൊരു സ്വപ്നമായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഫൈനൽ കളിക്കണം, ട്രോഫി ജയിക്കണം എന്നാണ്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ അതിൽ മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയും അപ്പോൾ അതിൻ്റെ ബാക്കി നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അസോസിയേഷൻ്റെ സപ്പോർട്ടും കേരള ടീമിൽ നേരത്തെ കളിച്ച സീനിയേഴ്സിൻ്റെ ജൂനിയേഴ്സിനുള്ള ഇൻവോൾവ്മെൻറ്റും
കോച്ച് ആൻഡ് സ്റ്റാഫിന്റെ ഇൻവോൾവ്മെന്റും ഇതൊരു കളക്റ്റീവ് എഫേർട്ടായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ ക്യാപ്റ്റനായി നിൽക്കുമ്പോൾ എനിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ടീം തരുന്നതും എനിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്തെ കളിക്കുമ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം കറക്റ്റ് പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ രഞ്ജി ട്രോഫി നമ്മൾ ഉറപ്പായിട്ടും ഒരു സെമി നമ്മൾ 3 വർഷം മുമ്പ് വയനാട് കളിച്ചായിരുന്നു. അപ്പോൾ ഇനി അടുത്തൊരു ഫൈനലാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ കറക്റ്റ് ഡയറക്ഷനിലായിട്ടാണ് പോകുന്നത്. ഒഡിയിൽ അവസാനം സൗത്ത് ആഫ്രിക്കയിൽ സെഞ്ചുറി അടിച്ചു, പിന്നീട് ഒഡിഐ ടീമിൽ സഞ്ജു ഇല്ല. വേൾഡ് കപ്പിലെ T20 വേൾഡ് കപ്പ് വരുമ്പോൾ സഞ്ജു വൺഡേ ടീം ഉണ്ടാവും, വൺഡേ വരുമ്പോൾ സഞ്ജു T20 ടീം ഉണ്ടാവും. ഈ ആരാധകർക്കിടെ വലിയ അമർഷവും സോഷ്യൽ മീഡിയ വലിയ ക്യാമ്പയിനൊക്കെ ഉണ്ട്. സഞ്ജു എങ്ങനെയാണ് ഈ ഒരു സെലക്ഷനെ കാണുന്നത്? കളിക്കാൻ വിളിച്ചാൽ പോയി കളിക്കും ചേട്ടാ, ഇല്ലെങ്കിൽ കളിക്കില്ല. കൂടുതൽ ആലോചിക്കാൻ താല്പര്യമില്ലായിരുന്നു. നമ്മള് ഉറപ്പായിട്ടും ടീം നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അങ്ങനത്തെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഹയർ പർപ്പസിൽ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മളെല്ലാം പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കൺട്രോളബിൾ എന്തൊക്കെയാണോ അതിൽ മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും കരിയർ മുന്നോട്ട് തന്നെയാണ് പോകുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതനുസരിച്ച് പോകുന്നുണ്ട്. നമ്മളിടുന്ന എഫേർട്ടും പ്രാക്ടീസും ട്രെയിനിങ് അനുസരിച്ച് കളി മുന്നോട്ട് പോകുന്നുണ്ട്. എൻ്റെ കളിയിൽ നല്ല വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കലാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. പുതിയ കോച്ച് എപ്പോഴും സഞ്ജുവിനെ ഒരുപാട് പ്രൈസ് ചെയ്യുന്ന, സഞ്ജുവിനെ പറ്റി നന്നായിട്ട് പറയുന്ന ഒരാളാണ്. എങ്ങനെയാണ് പുതിയ കോച്ച് വന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ്? കൊള്ളാം. അതെ, അത് തന്നെ വലിയൊരു സന്തോഷമാണ്. അപ്പോൾ കഴിഞ്ഞ ഇത്രയും വർഷം, ഒരു 3-4 വർഷമായിട്ട് നാട്ടിലത്തെ ഒരു എനർജി ഭയങ്കര സംഭവമാണ്. അപ്പോൾ എല്ലാം നമ്മുടെ വാട്സാപ്പ് മെസ്സേജും അവിടെ സോഷ്യൽ മീഡിയ അവിടെയൊക്കെ നോക്കുമ്പോഴും നാട്ടിലത്തെ ആൾക്കാരൊരു സപ്പോർട്ടും, ഇപ്പോൾ ന്യൂസിലൻഡ് മുതൽ വെസ്റ്റ് ഇൻഡീസ് വരെ പോകുമ്പോൾ വരെ അവിടെ നമ്മുടെ നാട്ടുകാരുണ്ട്, എടാ മോനെ കളിയടാ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതൊക്കെ ചെറിയ കാര്യമില്ല, അത് ഡ്രസ്സിംഗ് റൂമിൽ, ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ വലിയ ചർച്ചയാണ്. എടാ ചേട്ടാ നിനക്ക് എവിടെ പോയാലും ഇത്ര സപ്പോർട്ടല്ലോ, നീ എന്താണ്, നീ അങ്ങനെയാണ്, ഇങ്ങനെയാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അത്രയും ഞാൻ അറിയിക്കുന്നുണ്ടോയെന്ന് വരെ ചില സംശയമൊക്കെ എനിക്ക് തന്നെ ഉണ്ട്. അപ്പോൾ അത് വലിയ സംഭവമായിട്ടാണ് കാണുന്നത്. അത്രയും സപ്പോർട്ടിന് നന്ദി. അപ്പോൾ അത്രയും സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ ടീമിൽ കിട്ടാത്തപ്പോൾ അതിനനുസരിച്ചും, പിന്നെ ഇതേപോലെ ശ്രീലങ്കയിൽ പോയി 2 ഡക്കൊക്കെ അടിച്ചിട്ട് വരുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് സൈഡും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മെച്ചൂരിറ്റി എനിക്കുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ചേട്ടാ, ഇവിടെ കളിപ്പിച്ച് അവിടെ കളിക്കും, ആവശ്യങ്ങളൊന്നും ഇല്ല. എല്ലാത്തിനും റെഡിയാണ്, ഏത് പൊസിഷന് കളിക്കാനും ഞാൻ റെഡിയാണ്. സഞ്ജു, ആരാധകരുടെ ആവേശം അത് കൂടുതൽ പ്രശ്നമുണ്ടോ? കാരണം പലപ്പോഴും സഞ്ജുവിനെ ടീമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സഞ്ജു സെലക്ട് ചെയ്യപ്പെടാതെ പോകുമ്പോഴോ ഒക്കെ ഈ സെലക്ടേഴ്സിന്റെ ഒക്കെ പേജിൽ പോയി അവരെ ഭയങ്കരമായിട്ട് അങ്ങ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തില് ചേട്ടനാണെന്നാണ് ഞാൻ കേട്ടത്. അതെ ആണോ? ഇല്ല, എന്നെ ബാധിക്കുന്നില്ല ചേട്ടാ. സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ല, ഒന്നും കുഴപ്പമൊന്നുമില്ല. വിമർശനങ്ങളെ, ഹലോ സഞ്ജു, വിമർശനങ്ങളെ പോസിറ്റീവായിട്ട് കാണുന്നുണ്ടോ? എങ്ങനെയാണ് വിമർശനങ്ങളോട് പ്രതികരണം? വിമർശനങ്ങൾ ഉറപ്പായിട്ടും, ഒരു പണ്ട് ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ആൾക്കാരെന്തെങ്കിലും പറഞ്ഞ ഉടനെ ഒരു എന്താണ് പുള്ളി അങ്ങനെ പറഞ്ഞിട്ട് പോയെന്നൊക്കെ തോന്നും. പക്ഷേ നമ്മളെപ്പോഴും ഒരു പോസിറ്റീവ് ക്രിറ്റിസിസം എപ്പോഴും നല്ലതായിട്ടാണ് ഞാൻ ഒരു സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ബെറ്റർ ആയിക്കൊണ്ടിരിക്കണം, ഇനി നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്തയാണ് എപ്പോഴും നല്ലത്. കരിയർ അവസാനിക്കുന്നവരെ അങ്ങനെ ആയിരിക്കണമെന്നാണ് നമ്മുടെ വലിയ വലിയ പ്ലെയേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പോസിറ്റീവായിട്ട് ഉള്ള കാര്യങ്ങളാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ നോക്കും. പക്ഷേ അതല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാനുള്ളൊരു മെച്ചോറിറ്റി ഉണ്ട്.